എന്താ നമ്മളിവിടെ എത്തില്ല ഇത് പക്ഷെ കൊടുക്കണ ഒരാൾ ഇവിടെ ഉണ്ട്. ഇത് നോക്കി നിങ്ങള് വലിയൊരു മനുഷ്യൻ ഒരുപാട് എന്താ സംഭവല്ലേ. ഞാനിത് കുടുംബക്കാരനായിട്ടാ മനോക്കാനെ ഒരു പക്ഷെ ഒരുപാട് പേർക്ക് അറിയണ്ടാവും. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നായിട്ട് ബന്ധമുള്ള ഒരു ഫാമിലിയിൽ എത്തിയിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ അല്ലേ കൊടുക്കുന്നത്. പക്ഷെ ഇത് ഈ ഒരു വലിയ മനുഷ്യനെ പരിചയപ്പെടാൻ അപ്പം വാ ഹലൈക്കും അസ്സലാം. ഇത് പിടിക്കോ. വെൽക്കം. ആ എന്താ പക്ഷെ ഇത് ഓക്കെ. ഇവനിങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഇതാ കണ്ടില്ലേ അല്ലേ. ഇതല്ലേ ഇതാണ് കാണിച്ചു കൊടുക്കുന്നത്. വലിയൊരു സംഗതിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതെന്താ സംഭവം? റെക്കോർഡാണ് ഇതൊക്കെ. ഇതാ ഇത് കിട്ടിയതാണ്. വയസ്സൊക്കെ ചെറിയ വയസ്സിൽ അൽഹംദുലില്ലാ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. നമ്മൾ പരിചയപ്പെടുത്തല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ അയ്മന്റെ വിശേഷങ്ങൾ. 3.5 വയസ്സേ ഉള്ളൂ. മെമ്മറി ഒരുപാടുണ്ട്. അതൊന്ന് കാണുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. ആ മെസ്സി, ഡൊണാൾഡോ, മറഡോണ, ആ പിന്നെ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ ധാരാ എന്താ ധാരാ ധാരാ ഒന്നെടുത്ത് ധാരാ ഭാഗ്യം കൂട്ടിയ. ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി. മതി മതി ഇത്ര മതി. ഞാൻ അടുത്ത ഞങ്ങൾക്ക് ബോധ്യായില്ലേ. ഇനി അടുത്ത ഐറ്റം എന്താ കാണിക്കാനുള്ളത്? ആ ഫ്ലാഗ് കാണിക്കാം. ആ കാണിക്കാം ഫ്ലാഗ്. ഇത് പറയോ പറയോ എന്താ? ആ പോർച്ചുഗൽ, ജർമ്മനി. അപ്പൊ ഇങ്ങനെ ഇത് ഇത് ഫ്ലാഗ് എത്രയും പറയും പറയൂല്ലേ. ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ്. ഞങ്ങൾക്ക് ബോധ്യായി, അതും ബോധ്യായി. ഓക്കെ ബാബ പോയ ഫൈനൽ എവിടെ നടന്നത്? ഖത്തർ. ഖത്തർ വേൾഡ് കപ്പിലെ ലോഗോ ഏതാ? ഓക്കെ. മാഞ്ചസ്റ്റർ സിറ്റി ഏതാ? മാഞ്ചസ്റ്റർ സിറ്റി. നമ്മുടെ നബിയുടെ പേരെന്ത്? നബിയുടെ ജനനം? മക്കത്ത്. നബി വഫാത്തായത്? മദീനത്ത്. നബിയുടെ ഉപ്പ? അബ്ദുല്ല. നബിയുടെ ഉമ്മ? അമ്മ. നബിയുടെ മകൾ? ഫാത്തിമ. ഇസ്ലാം കാര്യം? അഞ്ച്. ഈമാങ്കാര്യം? ആറ്. നിസ്കാരങ്ങൾ? അഞ്ച്. നമ്മുടെ കിബില എവിടെയാണ്? നബിന്റെ മോളെ ഫാത്തിമയുടെ മക്കളുടെ പേര്? ഫാത്തിമാബിന്റെ മക്കള്. വലിയ ഹാപ്പി ഉണ്ട് മോന് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്. അതും നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെന്നുള്ളത് മാനോക്ക ഇവിടെ ഒന്നിന്റെ ഞങ്ങളോ അറിയാന്ന് ഇവര് പറഞ്ഞപ്പോഴാണ്. അബ്ദുള്ളയുടെ സിസ്റ്റർ ആണ്. പിന്നെ അപ്പൊ നമുക്കൊരു പ്രൗഡ് പ്രത്യേകം ഉണ്ട്. ചാനലിന്റെ പ്രേക്ഷകർക്ക് ആ സന്തോഷം ഉണ്ടാവും നമ്മുടെ സ്വന്തം ആളുകളാണെന്നുള്ളത്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞത്
നിങ്ങൾക്കാണ് റോള്, കുട്ടിയുടെ ഉമ്മക്ക് നല്ല റോളുണ്ട്, എന്നത് തിരിച്ചറിയാൻ തുടങ്ങിയത്? അവന് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ടൈമിലാണ് പ്ലേയേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുപോലെ അർജന്റീനയുടെ വലിയ ഫാനാണ്, മെസ്സിന്റെ കൂടെ ഉള്ള പ്ലേയേഴ്സിനൊക്കെ അങ്ങനെ പഠിച്ചു. പിന്നെ അവരെ ഓപ്പോസിറ്റിൽ വരുന്ന ടീമിന്റെ ഫ്ലാഗ് നോക്കിയിട്ടാണ് അത് പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്നും ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെ എടുക്കും, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് എടുക്കുന്നു, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെയാണിത്. പിന്നെ ഇപ്പൊ നമ്മൾ അവിടെ ഒരുപാട് സംഭവം കാണിച്ചു, ഇനി എന്തൊക്കെ അറിയാ കുട്ടിക്ക്? ഒരു 13 കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണ് ചെയ്തത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ലോഗോസ്, വെഹിക്കിൾസ്, അങ്ങനെ കുറെ ആയിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആംശയുണ്ട്. ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പിക്ചർ കാണിച്ചു കൊടുക്കണ്ട, ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ അപ്പൊ ആൻസർ പറയും. അപ്പൊ അതിനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പഠിച്ചതാണ് അത്. സന്തോഷം. ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുകൊടുക്ക, ഏതാണെന്നുള്ള പഴമള്ളൂര് ചെണ്ടക്കോട് എന്നാണ് നമ്മൾ ഈ സ്ഥലം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര്. മക്കള് മൂന്നാള്, മൂന്നാള്. ബാക്കിയുള്ളവര്, മൂത്താള് 5 ക്ലാസ്സൊക്കെ പോയി, രണ്ടാമത്തെ ആള് 3 ക്ലാസ്സൊക്കെ ആയി. ഓനെ പ്രാവശ്യം LKG ചേർത്തിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, പോവുള്ളൂ. നിങ്ങള്, ഞാനും ഇപ്പോഴും അറിയണത്, നിങ്ങള് വിളിച്ചു, സന്തോഷമായി, എന്ത് തോന്നുന്നു വന്നപ്പോ? വളരെ വളരെ സന്തോഷം. ഞാനിത് പറഞ്ഞിട്ട് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ നേരിട്ട് അനുഭവം ഇപ്പോഴാണ്. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യുന്നുള്ളത് ഇവരൊക്കെ പറഞ്ഞറിവേ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇവിടെ വന്നപ്പോ നേരിട്ട് മനസ്സിലായോ, വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, വലിയൊരു കഴിവുണ്ട്. ഇല്ല, ശരിക്കും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ അത് വലിയൊരു സന്തോഷം, വലിയ അനുഗ്രഹമാണ്. ഞാൻ ശ്രദ്ധിച്ച സാധനം, പൊതുവേ ഞാനും ഷാവിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് എടുക്കാറുള്ളൂ. എന്നാ പ്രശ്നം, അവർ പ്രായതാണ്, ഇതിക്ക് ശ്രദ്ധ വരൂല. അങ്ങോട്ട് പോയി പിന്നെയും കൊടുന്ന് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ്. പക്ഷെ ഇവന് ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിലും നമ്മളെ കാര്യം വളരെ ഇഷ്ടപ്പെട്ടപ്പേച്ചിട്ട് പറയുന്നു. എനിക്ക് ഭയങ്കര ഇതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയത്, വേൾഡിലെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ ക്ലബിൻ്റെ പ്ലേയേഴ്സിനും വളരെ കൂളായിട്ട് അവൻ പറയുന്നുണ്ട്. അതുപോലെ ലോഗോ, ഇപ്പോൾ നമ്മൾ പുതിയ നമ്മുടെ പേഴ്സണാലിറ്റി മറ്റേ കുട്ടികളുടെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ലോഗോ പറ്റി ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ പിന്നെ ബ്രാൻഡുകളായിട്ടുള്ള ലോഗോകൾ വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അവന് വളരെ ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അവന് ഈ വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഓഡി ആയാലും മെർസിഡീസ് ബെൻസ്, BMW അങ്ങനത്തെ എല്ലാ റോൾസ് റോയ്സ് അതൊക്കെ ഏത് ലോഗോ കാണിച്ചു കൊടുത്താലും എന്നാണെന്ന് പറയും. കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ വൈഫിൻ്റെ, അതായത് എൻ്റെ അമ്മോശൻ്റെ അമ്മാവൻ്റെ മരുമകനാണ്, കൂട്ടലങ്ങാടിയാണ്, വലിയ നേതാവൊക്കെയാണ്, കണ്ടാ തോന്നൂല, ചാടൊന്നുമില്ല, നല്ല മനുഷ്യനാട്ടാ, നല്ല മനുഷ്യസ്നേഹിയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണുങ്ങട്ടും ഇതാ പറഞ്ഞത്, ഭയങ്കര ബിസിയാണ്. ഏതായാലും ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പലയിടത്തും മീറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇത് വളരെ വെറൈറ്റി ആയില്ല. തീർച്ചയായിട്ടും നല്ല സന്തോഷമുള്ള സാറ് എന്നാ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, ഇതുപോലെ പ്രത്യേകതയുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അല്ലേ. ഓക്കെ.